ചേച്ചിയെ പോളി പാടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേച്ചിയായി ഉണ്ടല്ലോ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു പടമാണ്, കാരണം ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ്. നിവിൻപോ അതിപ്പോ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അയാളുടെ ഡിസിഷൻ ആണ് അഭിനയം നിർത്തണോ വേണ്ട എന്നുള്ളത്. പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്ത് പറയാനൊന്നും ഉള്ള റൈറ്റ്സ് ഒന്നുമില്ല. അതിപ്പം നിവിൻ എന്ന ആക്ടറിനെ സംബന്ധിച്ച് ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്ന പുള്ളിക്കാരനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത് നല്ല രീതിയിൽ പുള്ളിക്കാരനെ കൂടെ പറ്റുന്ന രീതി മാക്സിമം അത് ഓഡിയൻസിൽ എത്തിക്കാത്ത രീതി പുള്ളിക്കാരനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, പുറത്തു നിന്ന് ഒരാൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് എങ്ങനെ വേണമെങ്കിലും പറയാം, അവരാരുമല്ല ഇവരുടെ കാര്യം നോക്കി ചിലവ് വരുന്ന കാര്യങ്ങളൊന്നും. അതുകൊണ്ട് നിവിൻ എന്ന ആക്ടർ എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് ആക്ടിങ് നടത്തണമെന്ന് പുള്ളിക്കാരൻ എപ്പോൾ തോന്നുന്നു അത് പുള്ളിക്കാരൻ ചെയ്യും. പുള്ളിക്കാരൻ ഇപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, അതെങ്ങനെ എങ്ങനെ ഒരു പടം ചെയ്യണമെന്നുണ്ട് പുള്ളിക്കാരൻ കൃത്യ ഒരു ഐഡിയ ഉള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ അത് അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു എന്താ പറയുക, മാക്സ് ചില്ലിങ് ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ഒരു അടിപൊളി പീസ് പടമാണ്. താങ്ക് യു. നല്ലൊരു സിനിമയും നല്ല ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം നൽകിയൊരു പടമാണ്. സൗഹൃദങ്ങൾക്ക് മുൻതൂക്കം, നമ്മൾ എവിടെയൊക്കെ ചെന്നാലും നമുക്ക് പഴയ സൗഹൃദങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. നമുക്കൊരു സമയമാകുമ്പോൾ തിരിച്ചറിയും, അത് നമുക്ക് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ഫാമിലി ആയിട്ടും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് നിന്ന് കാണേണ്ട ഒരു നല്ലൊരു സിനിമയാണ്. ജേണി ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായിട്ട് മിസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു റിയൽ ഫ്രണ്ട്സിനെ ആയിരിക്കും, അല്ലാതെ നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ എപ്പോഴും, ആ ഒരു ഗ്യാങ് നമ്മൾ ഉറപ്പായിട്ട് മിസ് ചെയ്യും. മാത്രമല്ല അവരായിട്ടൊന്നൊരു പാർട്ടിക്ക് പോകണം, അവർ ട്രാവൽ പോകണം എന്ന് ഉറപ്പായിട്ട് തോന്നും. അതാണ് ഈ പടത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് വൈബ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും പടം എൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വി ആർ ഗോണ മിസ് അവർ ഫ്രണ്ട്സ്. കാരണം അത്രയും നല്ല രീതിക്ക് നല്ല വൈബിൽ അത് കണക്ട് ചെയ്ത് പറയാനായിട്ട് നമുക്ക് ഡയറക്ടറിനായാലും അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ ഒന്നും കൊണ്ടല്ല, നിവിൻ പോളി ശരിക്കും ഷോ സ്റ്റീലറാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മലയാളം ഇൻഡസ്ട്രിക്ക് അകത്ത് ഹീസ് ദ ഓൺലി മാൻ ഹു ക്യാൻ ഹാൻഡിൽ ദിസ് ഭയങ്കര റെസാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സിൽമക അതേപോലെ നാട്ടിലെ കോളേജസും എല്ലായിടത്തും പോയി പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും, ഇപ്പോൾ സൈ ചേട്ടൻ, സൈ ചേട്ടൻ, അയ ചേട്ടൻ, ഗ്രേസ്, ആനിയ, എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു. ഇപ്പോൾ ഞാനൊരു ന്യൂ കമ്മറാന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തരാതെ എല്ലാവരും ഭയങ്കര ഈക്വലായിട്ട് കൺസിഡർ ചെയ്ത് എനിക്ക് അത്രയും സപ്പോർട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓ സിനിമ സിനിമ എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ റോഷൻ ചേട്ടൻ, പിന്നെ ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഒരുപാട് കാസ്റ്റുള്ള ഇതിലില്ലേ, അത്രയും ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. റോഷൻ സാറിനെ പോലെ ഒരാളുടെ ഒരു എക്സ്പെരിമെൻറ്റൽ മൂവിയല്ലേ നിവിൻ ചേട്ടനും ഈ ഗെറ്റപ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആൻഡ് ഐ മസ്റ്റ് വാച്ച് മൂവി. യാ ഫ്രണ്ട്ഷിപ്പിനോട് ആദ്യം ഫസ്റ്റ് ഹാഫ് ഷോകായിരിക്കുന്ന ഓൾറെഡിയിലാണ് ഇരുന്നത്, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന് പറ്റിയ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് കണ്ടപ്പെടാമെന്നാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഹൃദങ്ങൾക്ക് അധികം വില മതിക്കുന്നവരാണെങ്കിൽ വാക്കുകൾ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അത്രയധികം നമ്മളെ ഒരു ടച്ച് ചെയ്യുന്ന ഒരു ഫിലിമാണ്. കാരണം പ്രണയത്തേക്കാൾ കൂടുതൽ സൗഹൃദങ്ങളെ വില മതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ ജീവിതവുമായിട്ട് എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യുന്ന എലമെൻസ് ഈ സിനിമയിലുള്ളതായിട്ട് തോന്നി. കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്ന പല മൊമെൻസും, നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സും ഈ സിനിമയിലൂടെ കണക്റ്റിംഗ് ഫാക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. എന്താ പറയുക, റോഷൻ ആൻഡ്രൂസിൻ്റെ കരിയറിലെ ഡിഫറെൻ്റ് അറ്റംപ്റ്റ് ആണ് ഈ സിനിമ. നിവിൻ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു സേഫ് സോൺ ആക്ടർ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. പുള്ളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു മോശം അഭിപ്രായം എന്നുള്ള രീതിയിലാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾ പോലും ഹൃദയം നിറയാതെ മനസ്സും നിറയാതെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എനിക്ക് പലപ്പോഴും വാക്കുകൾ ഇടുന്നില്ല, ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോവാണ്. ഫ്രണ്ട്സ് ആണ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മൂവി കണ്ടപ്പോൾ കുറച്ചുകൂടി